ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഇപ്രകാരം നമുക്ക് ആ ദൈവവചനമായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ 16 വാക്യം വരെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ജേക്കബ് ആൻസേഴ്സ് ജോസഫ്സ് ഒബ്ജക്ഷൻ അബൌട്ട് ദ ഓർഡർ ഓഫ് ബ്ലെസ്സിങ്. യാക്കോബ് തൻ്റെ കൊച്ചുമക്കളെ, ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ആ ക്രമത്തിന് അല്പം ഒരു വ്യത്യാസം വന്നു. ആ സമയത്ത് ജോസഫ് അതിന് ഒബ്ജക്ഷൻ എടുത്തു. അതിന് താൻ കൊടുക്കുന്ന മറുപടിയാണ് ഈ 17, 18, 19 വാക്യത്തിൽ 20 വാക്യം വരെ നാം വായിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. 17 വാക്യത്തിൽ അപ്പൻ വലം കൈ എഫ്രയീമിൻ്റെ തലയിൽ വെച്ചു എന്ന് ജോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രയീമിൻ്റെ തലയിൽ നിന്ന് മനുഷ്യരുടെ തലയിൽ മാറ്റിവയ്പ്പാൻ പിടിച്ചു. ഈ പ്രായമുള്ള കണ്ണു കാണാതിരിക്കുന്ന ആ പിതാവ് എഫ്രയീമിൻ്റെ തലയിൽ ഇടം കൈ വയ്ക്കേണ്ടതിന് പകരം എഫ്രയീമിൻ്റെ കയ്യിൽ വലം കൈയും മനുഷ്യരുടെ തലയിൽ ഇടം കൈയും വെച്ച് അനുഗ്രഹിക്കുന്നത് കണ്ടു. ജോസഫ് മൂത്ത മകനെ അനുഗ്രഹിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടെയാണ് യാക്കോബിൻ്റെ വലത്തു വശത്തേക്ക് കൊണ്ട് നിർത്തിയത്. എന്നാൽ യാക്കോബ് അങ്ങനെയല്ല ചെയ്തത്, നേരെ തിരിച്ച് ആയിരുന്നു ചെയ്തത് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ തലയിലും മാറ്റി വയ്പ്പാൻ പിടിച്ചു. അവനത് പരിശ്രമിക്കുകയാണ് തിരിച്ച് വയ്ക്കണം, മനുഷ്യക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കണം. അവനാണ് മൂത്ത മകൻ. എന്നാൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ 18 വാക്യത്തിൽ ജോസഫ് അപ്പനോട് അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലം കൈ വയ്ക്കണം എന്ന് പറഞ്ഞു. നോക്കുക, പറയുകയാണ് ആദ്യജാതനെ കൂടുതലായി അനുഗ്രഹിക്കണം, അതാണ് താൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി അവൻ തൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. രണ്ടുപേരെയും അവൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തിയതാണ്. എന്നാൽ ജോസഫ് ആഗ്രഹിച്ചതിന് വിപരീതമായിട്ട് എല്ലാ കാര്യങ്ങളും യാക്കോബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് യാക്കോബ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. എന്നാൽ ജോസഫ് ആ ദേശത്ത് നടക്കുന്ന കഷ്ടമനുസരിച്ച് മൂത്ത മകന് അനുഗ്രഹം കൊടുക്കണം, അതുകൊണ്ടാണ് താൻ ആ രീതിയിൽ പ്രവർത്തിച്ചത്. എന്നാൽ യാക്കോബ് ആകട്ടെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവം പറഞ്ഞത് അനുസരിച്ച് അവൻ ആ കാര്യം ചെയ്തു. 19 വാക്യത്തിൽ എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായിത്തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും. നോക്കുക, ഇവിടെ പറയുകയാണ് മനുഷ്യയും അനുഗ്രഹിക്കും, അനുഗ്രഹത്തിന് കുറവില്ല, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത് എഫ്രയീമാണ്. എഫ്രയീം ആദ്യജാതനല്ല. ഇവിടെ ദൈവം ആ എഫ്രയീമിനെ ആദ്യജാതനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ജെരമ്യാവിൻ്റെ പുസ്തകം 31:9 വാക്യത്തിൽ ജെരമ്യാവ് അവിടെ പറയുകയാണ്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു,
എഫ്രയീം എൻ്റെ ആദ്യജാതൻ എന്ന്. ദൈവം തന്നെയാണ് ഈ രീതിയിൽ ആദ്യജാതനായിട്ട് അല്ലെങ്കിൽ ആദ്യജാതന് കൊടുക്കേണ്ടതായ പ്രാധാന്യം ഈ എഫ്രയീമിന് കൊടുത്തത്. ദൈവവചനമനുസരിച്ച് ആദ്യജാതൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നവൻ എന്നുള്ള അർത്ഥം അല്ല. നമുക്കറിയാം ദാവീദിനെ പറ്റി നാം നോക്കുമ്പോൾ തൻ്റെ ഭവനത്തിലെ ഏറ്റവും ചെറുപ്പമായിരുന്നു, ഏറ്റവും ഇളയ മകനായിരുന്നു ഈ ദാവീദ്. എന്നാൽ വലിയവനായ ദൈവം ശമൂവേൽ മുഖാന്തരമായിട്ട് ദാവീദിനെയാണ് അനുഗ്രഹിച്ചത്. 1 ശമൂവേൽ 16:11 അതുപോലെ തന്നെ സങ്കീർത്തനം 89:27 നമുക്ക് ആ കാര്യം കാണുവാനായിട്ട് സാധിക്കും. ദൈവം ദാവൂദിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1:15 നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും സ്ഥാനം ആദ്യജാതനായിട്ട് എന്നാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു ആക്ഷരികമായിട്ട് ജനിച്ചു അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഒന്നാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിനെ സൃഷ്ടിച്ചതല്ല, കർത്താവ് ആരംഭത്തിൽ തൊട്ട് ഉള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഉയർച്ചയിലേക്ക് തന്നെ കൊണ്ടുവന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഫ്രയീമിനെ ദൈവം കണ്ടു, എഫ്രയീമിനെ ഏറ്റവും ഉയർന്ന പദവിയിലേക്കാക്കി. പ്രിയ വിശ്വാസികളെ, ദൈവം മനുഷ്യരെ ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമുക്ക് അതിൽ വൈമനസ്യം കാണിച്ചിട്ട്, ജോസഫ് വൈമനസ്യം കാണിച്ചതുപോലെ നമുക്ക് വൈമനസ്യം കാണിച്ചിട്ട് അർത്ഥമില്ല. ദൈവം ആരെ കൂടുതലായി അനുഗ്രഹിക്കുവാൻ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അവരെ ദൈവം ആ രീതിയിൽ ചെയ്യും. എന്നാൽ നാം അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതിന് നാം വിഘ്നമായിട്ട് ഒരിക്കലും നിൽക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും, ഒരു ഭവനത്തിൽ അനേക കുഞ്ഞുങ്ങളുള്ളതിൽ ചില കുഞ്ഞുങ്ങളെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കും. ജോസഫ് യാക്കോബിനെ ദാവൂദിനെ അനുഗ്രഹിച്ചതുപോലെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം താഴ്മയുള്ളവരായിട്ട് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ, ദൈവത്തിൻ്റെ ഹിതം എന്താണോ, അതനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഈ വചന മുഖാന്തരം കൊണ്ട് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.